ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തിരിച്ചെങ്കിൽ മാത്രമേ കീ ഉരി വരത്തുള്ളൂ. ഇതിലൊക്കെ കാണുന്നത് പോലത്തെ രണ്ട് സ്വിച്ചുകൾ ഓപ്പൺ ചെയ്യുക, ഫയർ. ഇത് കൊടുത്തിരിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്, അതായത് ബ്രേക്ക് പാഡിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ഈ വണ്ടിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന സ്വിച്ച് തന്നെയാണ്. കുറിച്ച് പറയാനുള്ളത് കൂടുതലായിട്ടുള്ളത് ഈ ഒരു ലിവർ ഡീസലിന്റെ ലിഡ് തുറക്കാനായിട്ടുള്ളതാണ്. ഇത് വലിച്ച ശേഷം മാത്രമേ ഇത് ക്യാപ്. ഇത് മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഏകദേശം 79 വർഷം പഴക്കമുള്ള സൈക്കിളാണ്. അംബാസഡറും പ്രീമിയർ പെർമിനിയും ഒക്കെ ലക്ഷറി വണ്ടിയായിട്ട് കൊണ്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക്. ആ കാലത്ത് ഇറങ്ങിയ ഇന്ത്യക്കാരുടെ സ്വന്തം മസിൽ കാറാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കോണ്ടസ. ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. വണ്ടിക്ക് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വരുത്തിയിരിക്കുന്നത്, എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ് ഈ വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ റൈഡ് കംഫോർട്ട് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നറിയാം. ഇതിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ റൈഡ് കംഫോർട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പിന്നെ ഇതിന്റെ മറ്റുള്ള വിശേഷങ്ങൾ ഇതിന്റെ ഓണറിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം. ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഡോറാണ്. 80 കിലോ ആണ് ഒരു ഡോറിന് തന്നെ ഭാരം വരുന്നത്. ഡോർ പാർട്ടിൽ അത്യാവശ്യം നല്ലൊരു അപ്പോൾസ്റ്ററി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പിടിക്കാനായിട്ടൊരു ഹാൻഡിലുണ്ട്, താഴെ ഒരു സിഗ്നലിന് വേണ്ടിയിട്ടൊരു റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു ചെറിയൊരു ആഷ്ട്രേ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പവർ വിൻഡോ ആയിരുന്നു, അത് മാറ്റിയിട്ട് അതിന് പകരം മാനുവൽ വിൻഡോ കയറ്റിയിരിക്കുകയാണ്. ഇനി അകത്തെ അപ്പോൾസ്റ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് അപ്പോൾസ്റ്ററി വർക്ക് ചെയ്തിട്ടുണ്ട്. റൂഫ് അടക്കം മുഴുവനും മാറ്റിയിട്ടുണ്ട്. സീറ്റുകളെല്ലാം തന്നെ കംപ്ലീറ്റ് അപ്പോൾസ്റ്ററി ആക്കി. സെന്റർ കൺസോൾ ആണെങ്കിലും ശരി, ഡാഷ്ബോർഡ് ആണെങ്കിലും ശരി, മുഴുവൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഷെവർലെ ഒപ്ട്രയുടെ സീറ്റാണ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആവും, ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഹൈറ്റും അഡ്ജസ്റ്റ് ആവും. അങ്ങനെ രണ്ട് രീതിയിൽ ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ള പ്രത്യേകതകളൊക്കെ സാധാരണ സീറ്റിലുള്ള പ്രത്യേകതകളൊക്കെ തന്നെയാണ് ബാക്കി ഭാഗങ്ങളിലുള്ളത്. ഇതിന്റെ സ്റ്റിയറിംഗ് വീലില് BMW ഒരു എംബ്ലം ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി ഇത് കോണ്ടസയുടെ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. BMW ഒരു ലോഗോ ഒട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹോണ് 3 ഹോണുണ്ട്, ഇവിടെയും ഇവിടെയും ഇവിടെയും. അങ്ങനെ 3 ഹോണിന്റെ സ്വിച്ചുകളുണ്ട്. ഇനി സെന്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC വെന്റുകളുണ്ട് 3 എണ്ണം. ഇവിടെ സൈഡിൽ അവിടെ 1 എണ്ണം, ഈ സൈഡിലും 1 എണ്ണമുണ്ട്. AC സ്വിച്ചുകൾ ഇവിടെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് AC ഫാനിന്റെ സ്വിച്ചാണ്. ഇത് AC കൂളിംഗിന്റെ സ്വിച്ചും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് 2 സ്ക്രീനുകളാണ്. ഇത് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇത് റിവേഴ്സ് ക്യാമറയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. റിവേഴ്സ് ക്യാമറ ശരിക്കും ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ക്യാമറയിലും കൊടുത്തിട്ടുണ്ട്. റിയർ വ്യൂ മിറർ ക്രോമിന്റെ ഒരു ഫിനിഷും കൂടെ ചുറ്റോടു ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ അംബാസഡർ ഫിയറ്റ് ഒക്കെ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, വെറുതെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ദൂരെ വരത്തില്ല. പകരം ഇതിന്റെ അടിയിൽ ഒരു ചെറിയ ബട്ടണുണ്ട്. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തിരിച്ചെങ്കിൽ മാത്രമേ കീ ഉരി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് തിരിക്കുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ലോക്കും ആയിക്കോളും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
കണ്ടോ, ഇപ്പോൾ ഉള്ള ഹൈ എൻഡ് വണ്ടികളിൽ കൊടുത്തിരിക്കുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ നല്ല അടിപൊളി സംഭവം തന്നെയാണ്, ടച്ച് സ്ക്രീൻ ആണ്. ഇതിന് നമുക്ക് GPS പോലെയുള്ള എല്ലാ ഓപ്ഷൻസും ഈ വണ്ടിയിലുണ്ട്. GPSന്റെ ഒരു ആന്റിന ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫുൾ ടൈം GPS ഇതിന് ഓൺ ആയിരിക്കും. നല്ല ഒരു ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ AC ഓൺ ആവും. ഇതിന്റെ ഫാനിന്റെ സ്പീഡ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിഗ്നൽസ് ഒക്കെ കാണാം. ഇത് ഇൻഡിക്കേറ്ററിന്റെ ആണ്, ഇത് ബാറ്ററിയുടെ ആണ്, ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തുള്ള ഒരു ഇഗ്നിഷൻ ഹീറ്റിംഗ് കോയിലാണ്, ഇതെന്ന് പറയുന്നത് ബ്രേക്ക് ഫ്ലൂയിഡിന്റെ വാണിംഗ് ലാമ്പാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും കുറച്ച് വാണിംഗ് ഉണ്ട്. ഇത് ഇൻഡിക്കേറ്ററിന്റെ, ഇത് ഹൈ ബീമിന്റെ. ഇത് കൊടുത്തിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അതായത് ബ്രേക്ക് പാഡിന്റെ ഇൻഡിക്കേറ്ററാണ്. ബ്രേക്ക് പാഡ് തീരാറാകുമ്പോഴത്തേക്ക് ഈ ഇൻഡിക്കേറ്റർ കത്തും. അതുകൂടാതെ ഓയിലിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഇത് പാർക്ക് ബ്രേക്ക് പിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇവിടെ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡിലുണ്ട്, ഫ്യൂലിന്റെ നീഡിലുണ്ട്, പിന്നെ ഒരു സ്പീഡോമീറ്ററും. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ സെന്റർ കൺസോളിലുള്ളത്. ഇനി ബാക്കി ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്താണ് USB മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിനകത്ത് നോക്കിയാൽ കാണാം, ഈ സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കത്തി വരുന്നുണ്ട്. അതുകൂടാതെ ഫ്ലോറിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും പുറകിലും എല്ലാം ആയിട്ട്. ഇതിന്റെ മറ്റൊരു കൂൾ ഫീച്ചർ എന്ന് പറയുന്നത് ദാ ഈ രണ്ട് സ്വിച്ചുകളാണ്. ഇത് നമ്മളെ ലംബോർഗിനിയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലത്തെ സ്വിച്ചുകളാണ്, ഫ്ലൈറ്റിലൊക്കെ ജെറ്റിലൊക്കെ കാണുന്നത് പോലത്തെ രണ്ട് സ്വിച്ചുകൾ. ഓപ്പൺ ചെയ്യുക, ഫയർ. ഇതാണ് ഈ സ്വിച്ചിന്റെ പ്രത്യേകത. ഇത് ഫ്രണ്ടിലത്തെ ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്വിച്ചാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട റിവേഴ്സ് സ്ക്രീനിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ആ ഒരു സ്വിച്ച് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഫുൾ ടൈം ഓൺ ആയി കിടക്കും. ഇതിൽ നമുക്ക് ഇൻഫോർടൈൻമെന്റ് യൂസ് ചെയ്യാം. ഇനി ഇത് റിവേഴ്സ് ഗിയറിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സ് ലൈറ്റും ഓൺ ആവും. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്ക് സൈഡ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഈ ഒരു സ്ക്രീനിലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഇത് ഓഫ് ചെയ്തിടുകയും ചെയ്യാം. ഇനി ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. അന്നത്തെ കാലത്ത് തന്നെ പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും പവർ ബ്രേക്കും എല്ലാം വെച്ചിട്ടാണ് ഈ വണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കാലത്തിൽ തന്നെ ക്രംബിൾ സോൺ വെച്ചിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും മാത്രമല്ല, ഈ ഡോറിനകത്ത് വരെ ക്രംബിൾ സോണിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മെറ്റൽ റോഡും മറ്റ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഈ വണ്ടിയിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിന്റെ മുകളിൽ ഇതാ ഈ റൂഫിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ലൈറ്റാണ്. ആ ഒരു ലൈറ്റിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഇതിനകത്തെല്ലാം LED കയറ്റി ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റാണ്. അതിനകത്ത് സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് കത്തുന്നത് പോലെ ആണ് ഈ ലൈറ്റ് വരുന്നത്. ഇനി ബാക്കിലത്തെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള ബെഞ്ച് സീറ്റാണ് വരുന്നത്. എങ്ങനെ കയറി ഇരുന്നാലും ഒരു സ്പ്രിംഗ് മാട്രസിലൊക്കെ കയറിയിരിക്കുന്ന പോലത്തെ സുഖമാണ് ആ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിലത്തെ സീറ്റിന്റെ കാര്യം പറയുകയാണെന്നാൽ നല്ല ആവശ്യമായിട്ട് നമുക്ക് ചാരി ഇരിക്കാൻ പറ്റും, കാലൊക്കെ ആണെങ്കിൽ നീട്ടി വെച്ചിരിക്കാം. ഡ്രൈവിംഗ് നമുക്ക് നല്ല കംഫോർട്ട് തരുന്ന ഒരു ഡ്രൈവിംഗ് സീറ്റാണ് നമുക്ക് കിട്ടുന്നത്. പത്തനത്തിന്റെ ബാർ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് തോമസ് മാത്യു 2000 വാങ്ങിച്ച ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കോണ്ടസ ക്ലാസിക് വണ്ടിയാണിത്. ഇപ്പം ഇത് ഉപയോഗിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ മകൻ ജെനിക്സ് എബ്രഹാം താന്നിമുട്ടിലാണ്. അപ്പൊ അദ്ദേഹത്തിനോട് തന്നെ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ 21 ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ നടത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻ, എന്താണ് ഈ വണ്ടി കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഇത് 2000 വണ്ടിയാണ്. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് അന്ന് ഇത് കിട്ടിയത്. അതിനുശേഷം ഫാദർ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അത് ഇതിലേക്ക് എന്തെങ്കിലും ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പപ്പയുടെ അനുവാദത്തോടു കൂടി തന്നെ ചെയ്യുകയായിരുന്നു. നമുക്ക് അന്ന് മുതലേ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്? പെയിന്റിംഗ് ജോബ് ഒന്നുകൂടെ നന്നാക്കിയിരുന്നു. അതിനുപരി ഈ പെയിന്റിംഗ് ജോബിന് മുമ്പ് ആയിട്ട് ഇതിന്റെ ഗ്ലാസ് നമ്മളിത് ഒട്ടിച്ചെടുക്കുക, പുതിയ മോഡൽ വാഹനങ്ങളുടെ പോലെ തന്നെ ഈ ഗ്ലാസ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് ഈ ഫ്രെയിം മൊത്തമായിട്ട് പണിയേണ്ടതായിട്ട് ഒരു അവസ്ഥ വന്നു. ആ അതിൻ്റെ കൂടെ തന്നെ ടാറ്റാ സഫാരിയിൽ വരുന്ന വൈപ്പർ യൂണിറ്റും വൈപ്പർ മോട്ടറും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ ഗ്ലാസ് അത് ചെയ്യുമ്പോഴേക്കും ഈ ഫ്രെയിം ഉൾപ്പെടെയുള്ള മൊത്തം ഭാഗങ്ങൾക്കും അതിനനുസരിച്ച് മാറ്റം വരും. മാറ്റം വന്നിട്ട് കോൺട്രസൈഡ് തന്നെ ഗ്ലാസ് ആണ് ഇതേ ഫിക്സ് ചെയ്തേക്കുന്നത്. അത് ആ ഫ്രെയിമിൽ അപ്പൊ പണ്ടുണ്ടായിരുന്ന കോൺട്രസൈഡ് വൈപ്പർ യൂണിറ്റും അതിന്റെ ആമും കാര്യങ്ങളും മാറ്റിയിട്ട് ടാറ്റാ സഫാരിയുടെ യൂണിറ്റ് ഇതിനുള്ളിൽ ചെയ്തിട്ട് അതിന്റെ ആമും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് ഗ്ലാസും ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ബാക്ക് ഗ്ലാസ് ആണെങ്കിലും ഇത് ഫ്രെയിം വീണ്ടും പണിത് റെഡിയാക്കിയിട്ട് ഈ ഗ്ലാസും ഇതിൽ ഫിക്സ് ചെയ്യുകയായിരുന്നു. കാര്യം ബീഡിംഗ് ഒക്കെ ഇപ്പോൾ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ റബ്ബർ ബീഡിങ്ങുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഇതിൽ ഒട്ടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതുപോലെ ഈ വണ്ടിയിൽ വന്നേക്കുന്നത് ഷെറി റെഡ് കളർ തന്നെയാണ്. ഈ വാഹനം വന്നപ്പോഴും ഈ കളറിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷനായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മോഡിഫൈ ചെയ്ത ഒരു ടെയിൽ ലൈറ്റ് ആണ്. ഇത് കോൺട്രസൈക്ക് കമ്പനിയായിട്ട് തന്നെ ഒരു സമയത്ത് ഇറക്കിയിരുന്നതാണ്. ഇതിൽ ക്ലാസിക് എന്നൊരു എഴുത്തുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അത് മാറ്റിയിട്ട് ഇതിപ്പോൾ LED ലൈറ്റ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിംഗ് നമ്മൾ എക്സ്ട്രാ പണിത് ഇതിൽ കയറ്റിയിരുന്നതാണ്. ഇത് റിവേഴ്സ് ലൈറ്റായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ പാർക്ക് ബ്രേക്ക് ലൈറ്റായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ഒരു സ്പോയിലർ, ഇത് മെറ്റലയിലാണ് പണിതേക്കുന്നത്. മെറ്റലയിൽ പണിതേക്കുന്ന ഒരു സ്പോയിലറാണ്. ഇതും ഇതിനകത്ത് ഇത്ര ഈ ഒരു LED ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത് പിച്ചളയിൽ ചെയ്തെടുത്ത ഒരു ലെറ്ററാണ്. ഈ ലെറ്റർ പിച്ചളയ്ക്കാണ് ഇത് രണ്ടും ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ ഇതിന് ഈ വീലാർച്ചുകൾ എല്ലാം ഈ സൈഡ് ക്ലാഡിങ്സ് ആയിട്ട് ഞാനിത് ഫുള്ള് ചെയ്തേക്കുന്നത് മൊത്തം ഇതെല്ലാം പ്ലേറ്റ് ചെയ്തതാണ്. പ്ലേറ്റ് ചെയ്ത് ഇത് സ്റ്റീലെ പണിതിട്ട് ഇത് പ്ലേറ്റ് ചെയ്തതാണ്. ഇത് ഒറിജിനലായിട്ട് തന്നെ പ്ലേറ്റിങ്ങോടുകൂടി തന്നെ വരുന്നതാണ്. ആ ഒരു ആ വീലാർച്ച് ഫുള്ള് ചെയ്ത് മുൻവശം വരെയോളം ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ മിറർ ആണെങ്കിലും പ്ലേറ്റിംഗ് ഒരെണ്ണം കിട്ടിയപ്പോൾ അത് ഇതിൽ ഫിക്സ് ചെയ്തു. ഈ ഒരു പീസും ഇവിടെ വരുന്നതും നമ്മൾ അഡീഷണലായിട്ട് പ്ലേറ്റിങ്ങിൽ കൂടെ ചെയ്തതാണ്. കൂടാതെ ഫ്രണ്ടിൽ വരുന്ന ഇത് ഈ ഒരു മോണോഗ്രാം ആണെങ്കിൽ പോലും ഇത് അംബാസഡർ OHV വന്നിരുന്നതാണ്. അത് ഞാനിവിടെ ഫിക്സ് ചെയ്തു. പിന്നെ ഈ സെൻട്രൽ പോസ്റ്റർ നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നതാണ്. ഈ ഗ്രില്ല് വീണ്ടും ചെയ്തതാണ്. ഈ ഗ്രില്ല് നമ്മൾ വീണ്ടും പണിത് എടുത്ത ഒരു ഗ്രില്ലാണ് ഈ കാണുന്നത്. അതുകൂടെ ഈ ഒരു ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഈ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികമായി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ബംബറെ വരുന്ന ഇത് ഇൻഡിക്കേറ്ററും പാർക്കും ഇത് വേറെ ചെയ്തെടുത്തതാണ്. ഇത് ഫൈബറയിൽ പണിത്, ഈ ബംബർ കട്ട് ചെയ്ത് ഫൈബറിൽ പണിത് ചെയ്തതാണ്. ഒരു ചെറിയ ഫോഗ്ലാമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ ടയറിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ മോഡിഫിക്കേഷനാണ് ആ ഒരു യൂണിറ്റിൽ ചെയ്തിരിക്കുന്നത്? ഈ സ്റ്റോക്ക് കമ്പനി വരുന്നത് 13-inch ടയർ സൈസോടുകൂടിയാണ് വരുന്നത്. അപ്പം ആ ഒരു ടയർ സൈസ് ചെറുതാണ്, 125-65-13 സൈസോടുകൂടിയാണ് വരുന്നത്. അപ്പം വീൽ കപ്പോട് കൂടി തന്നെയാണ് കമ്പനിയുടെ സ്റ്റോക്ക് വീൽ കപ്പോട് തന്നെയാണ് ഞങ്ങൾ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അപ്സൈസ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഈ വണ്ടി പെട്രോൾ എൻജിൻ ഇറങ്ങിയ സമയത്ത് അപ്പോൾ പെട്രോൾ എൻജിൻ്റെ ഭാരം താങ്ങാൻ പറ്റുന്ന ഒരു സബാക്സിൽ യൂണിറ്റ് ആയിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത്. ഡീസൽ എൻജിൻ വന്നതുകൊണ്ട് അവരതിനകത്തുനിന്ന് ഒരു വ്യത്യാസവും വരുത്തിയിരുന്നില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അപ്സൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സബാക്സിലിന് അത് പ്രശ്നമാകുമെന്ന് കണ്ടുകൊണ്ട് ഞാനിതിൻ്റെ സബാക്സിൽ യൂണിറ്റും ബ്രേക്ക് റോട്ടർ യൂണിറ്റും എല്ലാം ഇന്നോവയുടേതാക്കി, ബാക്കിലും ഇന്നോവയുടേതായിട്ടുള്ള യൂണിറ്റ് ബ്രേക്ക് സിസ്റ്റവും അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കയറ്റി, ഫ്രണ്ടും ബാക്കും ഇന്നോവയുടേതായിട്ടുള്ള യൂണിറ്റ് കയറ്റിയ ശേഷമാണ് ഈ ടയർ അപ്സൈസ് ചെയ്ത് 15-inch ആക്കിയേക്കുന്നത്. ഇതിലൊരു 205/55 R15 ടയറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 21 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്? ഇതിൽ എഞ്ചിനിൽ എന്തൊക്കെയാണ് സർവീസുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്? ഇതിൽ വന്നേക്കുന്നത് ഇസൂസുവിന്റെ ഒരു ഡീസൽ എഞ്ചിനാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 3.5 lakh കിലോമീറ്ററോളം ഉപയോഗിച്ചു. അതിനിടയ്ക്ക് തന്നെ ഒരു 2 engine വർക്കുകളും ഇതിനിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞ ഈ വണ്ടി. ഒരു 2-liter എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഇതിൻ്റെ വയറിങ് യൂണിറ്റ് എല്ലാം ചേഞ്ച് ചെയ്തിരുന്നു. വയറിങ് കാര്യങ്ങൾ എല്ലാം ചേഞ്ച് ചെയ്ത് അതിനുശേഷം ACയുടെ കംപ്രസറൊക്കെ റീസെൻ്റായിട്ട് മാറേണ്ടതായിട്ടൊരു അവസ്ഥ വന്നു. പിന്നെ വയറിങ് ചേഞ്ച് ചെയ്തപ്പം നമ്മൾ ഫ്യൂസ് യൂണിറ്റ് എല്ലാം 6 fuse ഒരു ചെറിയ യൂണിറ്റാണ് ഇത് വരുന്നത്. അത് പിന്നെ 12 ആക്കി. അങ്ങനെയുള്ള ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളാണ് ചെറുതായിട്ട് ചെയ്തേക്കുന്നത്.
ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട് അകത്ത് ഒരു ലിവറുണ്ട്. കൂടാതെ കീ വഴി നമുക്കിത് തുറക്കാവുന്നതാണ്. ഡിക്കി ചെയ്തേക്കുന്നത് കെപ്പിനി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നെവിയിൽ കാര്യങ്ങളെല്ലാം, പിന്നെ കൂടാതെ ചാക്കിയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ചാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പിന്നെ സ്റ്റെയർ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചെറിയ യൂണിറ്റിയാണ്, ഒരു ഏരിയയാണ്. അതാണ് ഡിക്കിയെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ടുള്ളത് ഈ ഒരു ലിവർ, ഇത് ഡീസലിൻ്റെ ലിഡ് തുറക്കാനായിട്ടുള്ളതാണ്. ഇത് വലിച്ച ശേഷം മാത്രമേ ഇത് ക്യാപ്പ് ഊരി വരികയുള്ളൂ. അതിനുശേഷം ഇത് ഇട്ട ശേഷം ഇത് തിരിച്ച് ലോക്കാക്കുകയാണ് ചെയ്യുന്നത്. അകത്തെ ലിവറിൽ തിരിച്ച് ലോക്കാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡീസൽ അടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആ ലിവർ ഉപയോഗിച്ച് മാത്രമേ ഈ ലിഡ് തുറക്കാൻ പറ്റും. ഏകദേശം 2 ടണ്ണോളം ഭാരം വരുന്നൊരു വണ്ടിയാണിത്. ഈ വണ്ടിയെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 5-speed ഇസുസുവിന്റെ ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്, 1.2 liter ഡീസൽ എഞ്ചിൻ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ ഒരു റൈഡ് പോവാം. ഇതിന്റെ ഒരു യാത്രാസുഖം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു യാത്രാസുഖമാണ്. അതായത് ഗട്ടറിലൊന്നും കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയത്ത് പോലുമില്ല. ഒരു സ്പ്രിംഗ് മാട്രസിലൊക്കെ കയറി ഇരുന്നാൽ എങ്ങനെയാണ് ഒരു കുഷൻ എഫക്ട് കിട്ടുന്നത്, ആ ഒരു എഫക്റ്റാണ്. ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്നൊരു സുഖമാണ് ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഏകദേശം 2 ടൺ ഭാരമുള്ള ഒരു വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ആ ബോഡി വെയ്റ്റും ആ ഒരു സസ്പെൻഷന്റെ മികവും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ 21 വർഷമായിട്ട് ഈ വണ്ടിയുടെ സാരഥി സതീശനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കാൻ, എങ്ങനെയുണ്ട് ഇതിന്റെ യാത്രാസുഖവും സസ്പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ? യാത്രാസുഖം നല്ല യാത്രാസുഖമാണ്. നല്ല ഓടിക്കാൻ, നല്ല ഓടിക്കാൻ പോലും അറിയില്ല. നമ്മള് 20 വർഷമായി ഉപയോഗിക്കാൻ അറിയട്ടെ. നമ്മള് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലെല്ലാം ഓടിയിട്ടുണ്ട്. 20 വർഷങ്ങളായിട്ട് വണ്ടി ഒരു കംപ്ലൈന്റ് എതിരായിട്ടും വന്നിട്ടില്ല. ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇരിക്കാനാണെങ്കിൽ പോലും കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റും. അതുപോലെ നല്ല സ്പേസ് ഉണ്ട്. സീറ്റ് ആണെങ്കിലും നല്ല കുഷ്യനുള്ള സീറ്റാണ്. വണ്ടിയുടെ മറ്റു ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പുതിയ മോഡലിലെ ഒരു വണ്ടി ഓടിക്കുന്ന ആ ഒരു സെയിം എഫക്റ്റ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. 2 screens ഒരു ലക്ഷറി കാറിനകത്ത് ഒരു യാത്ര ചെയ്യുന്ന ഒരു മുഴുവൻ ഫീലും നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ കോണ്ടസയുടെ ഒരു ചരിത്രം പറയാനാണെന്നുണ്ടെങ്കിൽ 1994 കോണ്ടസ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ ഒരു സമയം വരെയും അംബാസിഡറും പ്രീമിയർ പത്മിനിയും ഒക്കെ ആയിരുന്നു നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ലക്ഷറി വാഹനം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്ത്യയുടെ സ്വന്തം മസിൽ കാറായിട്ട് കോണ്ടസയുടെ രംഗപ്രവേശനം വരുന്നത്. അപ്പൊ അന്ന് ആദ്യകാലത്ത് ഇറങ്ങിയ വണ്ടി എന്ന് പറഞ്ഞാല് 1.5 liter പെട്രോൾ എഞ്ചിനായിരുന്നു. വണ്ടിയെ കുറിച്ച് എല്ലാം നല്ല അഭിപ്രായമായിരുന്നെങ്കിൽ പോലും ആ എഞ്ചിൻ, ഇത്രയും വലിയൊരു വണ്ടിയെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ശേഷിയുള്ള എഞ്ചിനായിട്ട് തോന്നിയില്ല എന്നുള്ളതായിരുന്നു ആ വണ്ടിയുടെ ഒരു കുറവായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം, വർഷങ്ങൾക്ക് ശേഷം, ഇസുസുവിന്റെ 5-speed ഗിയർ ബോക്സുമായിട്ട് 1.8 liter പെട്രോൾ എഞ്ചിൻ ഇറങ്ങി. അത് 1.5 വിജയമായിരുന്നു. കാരണം അത്യാവശ്യം നല്ല പവറുള്ള ഒരു എഞ്ചിൻ തന്നെയായിരുന്നു. അതിനുശേഷം ഇസുസുവിന്റെ തന്നെ 5-speed ഗിയർ ബോക്സ് ഉള്ള ഡീസൽ എഞ്ചിനും ഇറങ്ങി. അതിനുശേഷം ടർബോ ചാർജ് ഡീസൽ എഞ്ചിനും വരികയുണ്ടായി. അപ്പൊ ഇതൊക്കെ തന്നെ നല്ല ഒരു വണ്ടിയുടെ നല്ല സമയത്ത് ഇറങ്ങിയിരുന്നതാണ്. കാരണം ഈ ഒരു പവറുള്ള ഇത്രയും സെറ്റപ്പായിട്ടുള്ള ഒരു വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷെ അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മാരുതി, ഫിയറ്റ്, ടാറ്റ ഒക്കെ വന്നു. അവര് കോമ്പാക്ട് വണ്ടികൾ ചെറിയ തുകയ്ക്ക് ഇറക്കാൻ തുടങ്ങിയതോടുകൂടി കോണ്ടസായുടെ ചരിത്രം അവിടെ അവസാനിക്കുകയായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2002 ഏറ്റവും അവസാനത്തെ വണ്ടിയും ഇറക്കി കോണ്ടസായുടെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി നിർത്തുകയുണ്ടായി. പലരുടെയും സ്വപ്നമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി തുടരുന്നത്. കാരണം ഇതുപോലെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതുപോലെ വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്ക്, ക്ലാസിക് ടച്ചിൽ അങ്ങനെ തന്നെ വണ്ടി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടു നടക്കാൻ സാധിക്കത്തുള്ളൂ.
ഈ കാണുന്നത് 1942 മോഡൽ ഇംഗ്ലണ്ട് റാലി എന്ന് പറയുന്ന സൈക്കിളാണ്. 1942 എന്ന് പറയുമ്പോൾ ഇപ്പം ഏകദേശം 79 വർഷം പഴക്കമുള്ള സൈക്കിളാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടിയല്ല, ഇത് മലേഷ്യയെന്ന് ഇറക്കുമതി ചെയ്ത സൈക്കിളാണ്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് ഇപ്പോഴത്തെ സൈക്കിളിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഒന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രേക്കാണ്. ഇതാ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കണ്ടോ, ബൈക്കിന്റെ പോലെ ഹബ്ബ് വെച്ചിട്ടുള്ള ബ്രേക്കാണ്. സാധാരണ സൈക്കിളിലെ പോലത്തെ ഒരു സിസ്റ്റമേ അല്ല. അത് കഴിഞ്ഞിട്ട് സൈക്കിള് ലോക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതായത് കണ്ടോ, ബുള്ളറ്റിന്റെ ഒക്കെ ലോക്ക് ചെയ്യുന്നത് പോലെ സൈഡിലാണ് ഇതിന്റെ ലോക്കിങ് വരുന്നത്. അതുകൂടാതെ ഇതിന്റെ ടയറിന്റെ റേഡിയസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന സൈക്കിളിന്റെ ടയർ റേഡിയസ് അല്ല ഇതിന് വരുന്നത്, അതിനേക്കാൾ ഒരുപാട് വലുതാണ്. ഇതിന് എന്തെങ്കിലും ഒരു കേട് വന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ, ഇവിടെ രണ്ട് സാധനങ്ങൾ കണ്ടോ, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് കാറ്റടിക്കുന്ന പമ്പ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുമായിരുന്നു. ആ പമ്പ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ലോക്കുകളാണ് ഇത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആ പമ്പും കൂടെ കൊണ്ടുപോകാം. സൈക്കിൾ പഞ്ചറായാലും അപ്പം തന്നെ കാറ്റടിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനമൊക്കെ വെച്ചിരിക്കുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതാ ഇവിടെയായിട്ടാണ് അതിൻ്റെ ബ്രേക്കിൻ്റെ ഷൂ എല്ലാം വരുന്നത്. ഇപ്പോഴും പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനാണ് ഈ സൈക്കിൾ. അതായത് എന്താ, ഒന്ന് ചവിട്ടി വിട്ടാൽ അങ്ങനെ അങ്ങ് കറങ്ങിപ്പോക്കോളും. പിന്നെ ഇതൊക്കെ ഈ ടയറിൻ്റെ റിം എന്നൊക്കെ പറയുന്നത് അലൂമിനിയമാണ്, വെള്ളത്തിൽ വെച്ചാലും ഒന്നും തുരുമ്പിക്കത്തില്ല. ഇതിൻ്റെ ഓണർ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ ഒരു ഹാൻഡിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ലവണ്ണം പ്ലേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് വീണ്ടും കുറച്ച് നാൾ മഴയത്തൊക്കെ ഇരുന്ന് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നപ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആരും നോക്കിപ്പോകുന്ന പോലത്തെ ഒരു ഭംഗിയാണ്. ഏകദേശം 13,000 റുപ്പീസ് മുടക്കിയിട്ടാണ് ഇതിൻ്റെ ഓണർ ഇത്രയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ കോണ്ടസായുടെ റിവ്യൂ കണ്ട ഈ കോണ്ടസായുടെ ഓണർ അഡ്വക്കേറ്റ് ജെനിങ്സ് എബ്രഹാം തന്നെയാണ് ഈ ഒരു സൈക്കിളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പഴയ കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ഒരു പഴമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്കിള് ഇപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയെ കാണുന്നതിലേക്കും ബൈ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.